ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാ ഫുട്ബോൾ ആരാധകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഐ എസ് എല്ലിലെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ചില ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരാധകർക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കാത്ത ഒരു കളിക്കാരനുണ്ട്. ഐ എസ് എൽ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച കളിക്കാരൻ, രണ്ടാം സീസണിൽ ചെന്നൈയിൻ എഫ് സിക്ക് കിരീടം നേടിക്കൊടുത്ത ആ കൊളംബിയക്കാരൻ സ്റ്റീഫൻ മെൻഡോസ. അദ്ദേഹത്തെ അത്ര പെട്ടെന്നൊന്നും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് മറക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം ഐ എസ് എല്ലിൽ ഉണ്ടാക്കിയ ഓളം അത്രക്കും വലുതാണ്. എന്നാൽ ഇപ്പോൾ ഇതാ ട്രാൻസ്ഫർ മാർക്കറ്റ് എന്ന പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം എ ടി കെ മോംബഗാൻ എന്ന് പറയുന്ന ഐ എസ് എല്ലിലെ വമ്പൻ ക്ലബ്ബ് താരത്തെ ടീമിലെത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചതായിട്ട് ട്രാൻസ്ഫർ മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ നിലവിൽ ഈ ഒരു താരത്തിന് 25 കോടിയോളം രൂപ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ എ ടി കെ മോംബഗാന് അത്ര എളുപ്പത്തിലൊന്നും സ്റ്റീഫൻ മെൻഡോസയെ ടീമിലെത്തിക്കാൻ സാധിക്കില്ല. വലിയ തുക മുടക്കിയാൽ മാത്രമേ താരത്തെ എ ടി കെ മോംബഗാന് സ്വന്തമാക്കാൻ സാധിക്കൂ. എന്തായാലും കണ്ടറിയാം സ്റ്റീഫൻ മെൻഡോസ ഐ എസ് എല്ലിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള കാര്യം. അടുത്തൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധമായിട്ടുള്ള ഒരു ട്രാൻസ്ഫർ റൂമറാണ്. ഈ ഒരു ഐ ലീഗ് സീസണിൽ ട്രാവ് എഫ് സിക്ക് വേണ്ടി ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള കളിക്കാരനാണ് ഫാൽഗുനി സിംഗ്. അദ്ദേഹത്തെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നു. ട്രാൻസ്ഫർ മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം 58% ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. 26 വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു താരം മണിപ്പൂർ സ്വദേശിയാണ്. ഈ ഒരു ഐ ലീഗ് സീസണിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായി കളിച്ചിട്ടുള്ള താരം 3 ഗോളും 1 അസിസ്റ്റും ട്രാവ് എഫ് സിക്ക് വേണ്ടി നേടിയിട്ടുണ്ട്. എന്തായാലും കണ്ടറിയാം ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമോ എന്ന്. ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളുമായി ഷൂട്ട് ആൻഡ് ബോൾ വീണ്ടും എത്താം.